അപ്പൊ മരണത്തെ എന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല മൂന്ന് രീതിയിലുള്ള പ്രത്യേകതകൾ നൽകുമെന്നാണ്, മൂന്ന് രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ്. എന്തൊക്കെയാണ് ആ പ്രത്യേകത? ഒന്ന്, അവര് പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള ചിന്ത അവർക്കുണ്ടാകും, പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള ബോധം അവർക്കുണ്ടാകും. മരണത്തെ ഓർക്കുന്ന ആളുകൾ ഒരു തെറ്റു ചെയ്താൽ അവർ ഓർക്കുന്നത്, ഈ തെറ്റു ചെയ്ത് ഞാൻ ഇനി മരണപ്പെട്ടു പോയാലോ, രാത്രിറങ്ങാൻ കിടക്കുമ്പോ വേണ്ടാത്തത് സംസാരിക്കുകയോ വേണ്ടാത്തത് കാണുകയോ ചെയ്തു, എന്നിട്ട് അയാൾ തൗബ ചെയ്യാതെ കിടന്നുറങ്ങൂല. മരണത്തെ ഓർക്കുന്നവരാണെങ്കിൽ ഞാൻ നാളെ മരണപ്പെട്ടു പോയാലോ എന്ന് പേടി അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ ആ ചെയ്ത തെറ്റ് അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് അയാൾ കിടന്നുറങ്ങുള്ളൂ. മരണത്തെ ഓർക്കാത്ത ഒരാളാണെങ്കിൽ അയാൾ നേരെ കിടന്നുറങ്ങുമ്പോ അയാൾക്കൊരു വിഷയവുമാവൂല, അയാളുടെ തെറ്റുകളാണ് ഇങ്ങനെ ബാക്കിയാവുന്നത്. മരണത്തെ ഓർക്കാത്ത ഒരാളുടെ പാപങ്ങൾ ഇങ്ങനെ ബാക്കിയുണ്ടാകും അവിടെ, അതൊരിക്കലും മാഞ്ഞു പോവില്ല, അതൊരിക്കലും മാഞ്ഞു പോവില്ല, അല്ലാഹു പുറത്തു കൊടുക്കുകയുമില്ല. കാരണം മരണത്തെ പേടിച്ചാലല്ലേ നന്നാവണമെന്നുള്ള ചിന്ത ഒരാൾക്കുണ്ടാവുള്ളൂ. അപ്പൊ മരണത്തെ സ്ഥിരമായി ഓർക്കുന്ന ആളുകൾക്ക് എപ്പോഴും തൗബ ചെയ്യാനുള്ള ചിന്തയുണ്ടാകും. എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ, എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധമായ റമദാൻ മാസം വീട്ടിലേക്ക് ഉസ്താദുമാര് വന്നിട്ട് തൗബ ചൊല്ലിത്തരാറുണ്ട്. ജുമാ കഴിഞ്ഞാൽ ചില പള്ളികളിൽ തൗബ ചൊല്ലിത്തരാറുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ അതല്ല. അത് വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ചെല്ലിയാലും തൗബ ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങൾ സ്വന്തമായി ചെല്ലിയാലും തൗബ ആയിക്കൊള്ളണമെന്നില്ല, ഇനി പള്ളിയിൽ ഇരുന്നു കൊണ്ട് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ചെല്ലിയാലും തൗബയാവൂല, തൗബയ്ക്ക് അത്ര സമയവും വേണ്ട, തൗബയ്ക്ക് അത്ര പേജും ആവശ്യമില്ല, തൗബയ്ക്ക് ഒരു സെക്കൻഡ് മതി അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് മതി തൗബയ്ക്ക്. എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ, തൗബയെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? തൗബ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യമാണ്. ഒന്ന്, തെറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. രണ്ട്, തെറ്റിനി ആവർത്തിക്കില്ല എന്ന് പൂർണ്ണമായ ഉറപ്പോടുകൂടി ചിന്തിക്കലാണ്. തെറ്റ് ഞാനിനി ആവർത്തിക്കൂല എന്ന് ഉറപ്പിക്കലാണ്. മൂന്നാമത്തേത് അല്ലാഹുവിനോട് അല്ലാഹുവെ എനിക്ക് മാപ്പ് തരണമെന്ന് പറയലാണ് തൗബ. തൗബ കഴിഞ്ഞു. ഒരാളൊരു കള്ളു കുടിച്ചു എന്ന് സങ്കല്പിക്കുക. ചങ്ങാതിമാരുടെ കൂടെ ടൂറ് പോയതാണ്, മുമ്പും കുടിച്ചിട്ടില്ല ശേഷവും കുടിച്ചിട്ടില്ല. ചങ്ങാതിമാരുടെ കൂടെ പ്ലസ് ടു കഴിഞ്ഞിട്ടോ SSLC കഴിഞ്ഞിട്ടോ ഡിഗ്രി കഴിഞ്ഞിട്ടോ വെക്കേഷൻ സമയങ്ങളിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് ടൂറ് പോയി. ടൂറ് പോയപ്പോൾ അതിലൊരു ചങ്ങാതി കള്ളുകുടിയനാണ്, കഞ്ചാവിന്റെ അടിമയാണ്. അവൻ എല്ലാവരെ കൊണ്ടും കള്ളു കുടിപ്പിച്ചു, കൂട്ടത്തിലുള്ള ആളുകളെല്ലാം കള്ളു കുടിച്ചു. പെട്ടെന്ന് അവന് ബോധമുണ്ടായി, പഠിച്ചോനെ ഞാൻ ചെയ്തത് ഹറാമാണല്ലോ, ഇതൊരു വൻദോഷമാണല്ലോ എന്ന ബോധമുണ്ടായി. ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്തു? അല്ലാഹുവേ ഇനി ഞാൻ കള്ളു കുടിക്കൂല എന്നുള്ള ഉറപ്പയാൾ മനസ്സിൽ കരുതി. ഇനി മേലാൽ ഞാൻ കള്ളു കുടിക്കൂല, ടൂറ് പോയാലും ശരി പോയില്ലെങ്കിലും ശരി, ഇനി മേലാൽ ഞാൻ കള്ളു കുടിക്കൂല. തൗബയുടെ ഒന്നാമത്തെ ഷർത്താണിത്. രണ്ടാമത്തെ ഷർത്ത് എന്ന് പറയുന്നത്, പടച്ചോനെ ഞാൻ കള്ളു കുടിച്ചത് തെറ്റായി പോയി റബ്ബേ, വേണ്ടായിരുന്നു അത് തെറ്റായി പോയി എന്നുള്ള ഖേദം. കള്ളു കുടിച്ചൊരു തെറ്റാണ് റബ്ബേ, ഞാൻ വേണ്ടായിരുന്നു കുടിക്കേണ്ടായിരുന്നു, കുടിച്ചു പോയല്ലോ എന്നുള്ള ഖേദം അയാൾക്കുണ്ടായി മനസ്സിൽ. പിന്നെ മൂന്നാമതായി, അല്ലാഹു എനിക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ, അസ്തഗ്ഫിറുല്ലാ. അതോടുകൂടി അയാളുടെ തൗബയായി, അല്ലാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുത്തു. അത്തായിബു മിനൽ ദംബി കമല്ലാ ദംബല, ഒരാൾ തെറ്റിൽ നിന്ന് തൗബ ചെയ്തു മടങ്ങിയാൽ അയാൾ തെറ്റു ചെയ്യാത്തവനെ പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഇവിടെയും നീയത്ത് അല്ലാഹു അറിയും, ഇവിടെയും നീയത്ത് പഠിച്ചവനറിയാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇനി ഒരിക്കലും ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് തൗബ ചെയ്താൽ തൗബ അല്ലാഹു ഉറപ്പാണ് സ്വീകരിക്കും. എങ്ങനെ? ഒരാൾ കള്ളു കുടിച്ചു, എന്നെ സങ്കല്പി കള്ളു കുടിച്ചു, പിന്നെ അയാൾക്ക് ഖേദമുണ്ടായി, പഠിച്ചവനെ വേണ്ടായിരുന്നല്ലോ. ഒന്ന്, ഖേദം, ചെയ്ത തെറ്റിന്റെ അതൊരു തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ചെയ്തതിൽ വിഷമം. ഒന്ന്, രണ്ട്, ഇനി ഞാൻ ഒരിക്കലും ചെയ്യൂല എന്ന് ഉറപ്പിച്ചു. മൂന്ന്, അല്ലാഹു പുറത്തു കൊടുത്തു. ഇനി ഈ മനുഷ്യനെ ഞാൻ ഇനി ഒരിക്കലും ചെയ്യൂലെന്നൊരു ബിരുദം കിട്ടും മനസ്സിൽ പറയാം. അയാൾക്ക് തന്നെ ഉറപ്പുണ്ട് ഞാൻ ഇനി ചെയ്യും, അയാൾക്ക് തന്നെ ഉറപ്പാണ് ഞാനിത് നാളെ മറ്റന്നാളെ ഇനിയും ഞാൻ ചെയ്യും. അത് റബ്ബിനറിയാം, ഒരാളുടെ മനസ്സ് റബ്ബിനറിയാം. ഞാൻ എല്ലാം പറയുന്നുണ്ടല്ലോ, അള്ളാഹുവാണ് നമ്മുടെ മനസ്സ് നോക്കുന്നത്. അപ്പൊ തൗബ എന്ന് പറയുന്ന അയാൾ ഇനി ഒരിക്കലും ചെയ്യൂല എന്ന് ഉറപ്പിച്ചു, ഞാൻ ചെയ്യൂല റബ്ബെ ചെയ്യൂല. അയാൾ കള്ളു കുടിച്ചു എന്ന് മാത്രം, ഈ കള്ളു ഇവിടെ എഴുതുക പോലും ഇല്ല. അല്ലാഹു പിന്നെ കൊറേ കാലം ഇങ്ങനെ ജീവിച്ചിട്ട് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ വീണ്ടും ഇങ്ങനെ ചങ്ങാതിമാരൊക്കെ ടൂറ് പോയി. അയാൾക്ക് കള്ളു കുടിക്കാൻ അന്ന് കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ കള്ളു കുടിക്കാതിരിക്കാനൊക്കെ കുറെ ശ്രമിച്ചു. എന്നിട്ടോ അയാളുടെ ഭാഗത്ത് നിന്ന് കള്ളു കുടി വന്നുപോയി, നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല.
പിന്നെ അയാൾ വീണ്ടും തോപ് ചെയ്ത് പഠിച്ചവനെ കരഞ്ഞുപോയി. ഞാൻ അന്ന് ചെയ്യൂലെന്ന് ഉറപ്പ് പറഞ്ഞതാണ്, ചെയ്യൂലെന്ന് ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞത്, അത് അല്ലാഹു അറിയ, അയാൾ ചെയ്യൂലെന്ന് ഉറപ്പിച്ചിട്ട് തന്നെ പറഞ്ഞത്. പിന്നെയും വന്നേക്കാം, തെറ്റ് പിന്നെയും വരും. ഒരാൾ തോപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ തെറ്റ് വരൂല എന്നില്ല. തോപ്പ് ചെയ്താൽ പിന്നെയും തെറ്റ് വരാം, പക്ഷെ നമ്മുടെ നീയത്തുറപ്പാണ്, ഞാൻ ചെയ്യൂല എന്ന ഉറപ്പാവണം മനസ്സിൽ. ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ചാൻസ് കിട്ടിയാൽ ചെയ്യൂ എന്നുള്ള ചിന്ത ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. ഇതാണ് തൗബ എന്ന് പറയുന്നത്. പിന്നെ അയാൾ തെറ്റ് ചെയ്തു, വീണ്ടും അയാൾക്ക് ഖേദമുണ്ടായി. ഇനി ഞാൻ ഇനി മേലാൽ ആവർത്തിക്കില്ല റബ്ബേ, എനിക്ക് നീ മാപ്പ് നൽകണമെന്ന് വീണ്ടും തൗബ ചെയ്താൽ വീണ്ടും അല്ലാഹു പുറത്തു കൊടുക്കും. ഇത് അല്ലാഹുമായി ഇടപെടുന്ന വിഷയമാണ്. മൂന്ന് ഷർത്ത്. മനുഷ്യനുമായി ഇടപെടുന്ന വിഷയങ്ങളിൽ നാല് ഷർത്തുണ്ട്. മനുഷ്യനുമായി ഇടപെടുന്ന വിഷയങ്ങളിൽ ഷർത്ത് നാലെണ്ണമാണ്. അഥവാ ഒരാളുടെ സമ്പത്ത് നമ്മൾ ചതിച്ചുകൊണ്ടോ പറ്റിച്ചുകൊണ്ടോ ഒരാളുടെ സമ്പത്ത് നമ്മൾ കവർന്നെടുത്തിട്ടുണ്ട്, പിന്നെ അയാൾക്ക് തെറ്റാണെന്ന ബോധമുണ്ട്, ഇപ്പഴത്തെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒന്ന്, ഇനി ഞാൻ മേലാൽ ചെയ്യൂല രണ്ട്, അല്ലാഹു എനിക്ക് പുറത്തു തരണം മൂന്ന്, മതിയോ ആ എടുത്ത പൈസ കൊണ്ടുപോയിട്ട് അയാൾക്ക് കൊടുക്കണം നാല്. ഇതാണ് മനുഷ്യന്മാരുമായി ഇടപെടുന്ന വിഷയം. ഒരാളെ ഗീബത്ത് പറഞ്ഞു, ഒരാൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാക്കി, ആരോപണങ്ങൾ ഉണ്ടാക്കിയപ്പോ അയാൾക്ക് പിന്നെ ഖേദമുണ്ടായി, വേണ്ടായിരുന്നല്ലോ പഠിച്ചോനെ. അപ്പൊ അയാള് ചെയ്തതിൽ അയാൾക്ക് വിഷമമുണ്ട്, ഇനി ചെയ്യൂല എന്ന് ഉറപ്പിച്ചു, ഇസ്തിഗ്ഫാറും ചൊല്ലി, മതിയോ പോരാ. ആരെ കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞത്, അയാളുടെ അടുത്ത് പോയിട്ട് ഞാൻ നിങ്ങളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഇതാണ് മനുഷ്യരുമായി ഇടപെടുന്ന തോട്. അതുകൊണ്ട് എപ്പോഴും തൗബ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആർക്കാണ് തൗബ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകുന്നത്? മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്കുന്ന ആളുകൾക്ക് തൗബ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകുമെന്നാണ്. എപ്പോഴും മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തെറ്റുവന്നാൽ തൗബ ചെയ്യാനുള്ള ബോധമുണ്ടാകും, ചിന്തയുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തേത് നിസ്കാരത്തിലും ആരാധനകളിലും എന്തെന്നില്ലാത്ത ഉത്സാഹമുണ്ടാകും, ആവേശമുണ്ടാകും. നിസ്കാരത്തിൽ എന്തെന്നില്ലാത്ത രസമുണ്ടാകും. മരണത്തെ ഓർക്കുന്ന ആളുകൾ, ഈ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയാലോ, അങ്ങനെയാണ് മഹാന്മാർ നിസ്കരിച്ചിരുന്നത്. ഹാത്തിമുൽ അസമ്മ തങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ നിസ്കാരത്തിൽ ഇങ്ങനെ ഖുശൂഉ കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോൾ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, ഈ നിസ്കാരത്തിൽ ഞാൻ മരിച്ചു പോകുമെന്നുള്ള ചിന്തയോടെയാണ് ഞാൻ നിസ്കരിക്കുന്നത്. എന്റെ മുന്നിൽ നരകമുണ്ട്, എന്റെ ഭാഗത്ത് ഖബറുണ്ട്, ഇവിടെ മീസാനുണ്ട്, ഇവിടെ സിറാത്തുണ്ട്, ഇവിടെ നരകമുണ്ട്, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, ഞാൻ മരണപ്പെടുമെന്നുള്ള ചിന്തയോടുകൂടി ഞാൻ നിസ്കരിക്കുന്നത് കൊണ്ട് എനിക്ക് നിസ്കാരത്തിൽ എന്തെന്നില്ലാത്ത ആവേശവും എന്തെന്നില്ലാത്ത തഖ്വയും ഖുശൂഉം കിട്ടാറുണ്ട് എന്ന് മഹാനായ ഹാത്തിമുൽ അസമ്മ റളിയല്ലാഹു അൻഹു. മരണത്തെ ഓർക്കുന്ന ഒരാൾക്ക് ഇബാദത്തിൽ എന്തെന്നില്ലാത്ത ഉത്സാഹം ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, ശക്തമായ വയറുവേദനയാണ്, ഡോക്ടർ പറഞ്ഞു മംഗലാപുരത്ത് പോയി കാണിക്കണമെന്ന്. മംഗലാപുരത്ത് നിന്ന് ക്യാൻസറിന്റെ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർമാര് വന്നു, സ്കാൻ ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ക്യാൻസർ ഫോർത്ത് സ്റ്റേജിലാണ്, മരുന്നുകൾ നിങ്ങൾക്ക് ഇനി ഫലിക്കൂല, ഏറിപ്പോയാൽ ഒരാഴ്ചയാണ് നിങ്ങൾ ഇനി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ താല്പര്യമുണ്ടാവൂലേ, നിസ്കരിക്കാൻ താല്പര്യമുണ്ടാവൂലേ, ദിക്ര് ചൊല്ലാൻ താല്പര്യമുണ്ടാവൂലേ, നിസ്കാരത്തിൽ കൈകെട്ടിയാൽ ഖുശൂ ഉണ്ടാവൂലേ, ഖുർആൻ ഓതുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരൂലേ, എന്തുകൊണ്ട് നാളെ മരിക്കുമെന്ന് ഡോക്ടർമാര് പറഞ്ഞത് കൊണ്ടാണ്. അതേ ചിന്ത എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, നാളെ ഞാൻ മരിക്കുമെന്ന് ഡോക്ടർ അല്ല പറഞ്ഞത്, അല്ലാഹു ആണ് പറഞ്ഞത്, ഞാൻ നാളെ മരണപ്പെട്ടേക്കാം എന്നുള്ള ചിന്തയുണ്ടായാൽ ഖുർആൻ ഓതുമ്പോൾ ഖുശൂ ഉണ്ടാകും, കരച്ചിൽ വരും, പള്ളിയിലേക്ക് കൃത്യമായി പോകും, നിസ്കാരത്തിൽ എന്തെന്നില്ലാത്ത ഭയഭക്തി ഉണ്ടാകും. അതുകൊണ്ട് മരണത്തെ ഓർക്കുന്ന ആളുകൾക്ക് രണ്ടാമത്തെ പ്രത്യേകത, ആരാധനകളിൽ എന്തെന്നില്ലാത്ത ഉത്സാഹവും എന്തെന്നില്ലാത്ത ആവേശവും എന്തെന്നില്ലാത്ത ഖുശൂഉം ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഖനാഅത്തുൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ തൃപ്തിയുണ്ടാകും, ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സംതൃപ്തി ഉണ്ടാകും, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഖനാഅത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കണം, മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല. ഒരു നില വീടുള്ളവർ രണ്ട് നിലയുള്ള വീടുള്ളവരെയല്ല നോക്കേണ്ടത്, അവർ ഓലമേഞ്ഞ വീടിലേക്കാണ് നോക്കേണ്ടത്, ക്വാർട്ടേഴ്സ് വീടുകളിൽ താമസിക്കുന്നവരെയാണ് നോക്കേണ്ടത്, വാടക വീട്ടിൽ താമസിക്കുന്നവരെയാണ് നോക്കേണ്ടത്,
നേരെ മറിച്ച് രണ്ട് നിലയുള്ള വീടുകൾ നോക്കിയാൽ നിങ്ങളുടെ ടെൻഷൻ ഖിയാമത്ത് നാൾ വരെ തീരൂല. അപ്പൊ മനുഷ്യന് ഖനാഅത്ത് ഉണ്ടായാൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് എന്ത് തന്നാലും, രോഗമാവട്ടെ, സാമ്പത്തികമായ പ്രയാസമാവട്ടെ, ശാരീരികമായ അസുഖങ്ങളാവട്ടെ, കടങ്ങളാവട്ടെ, ബാധ്യതകളാവട്ടെ, മരണമാകട്ടെ, ടെൻഷനാവട്ടെ, എന്ത് തന്നാലും എന്റെ റബ്ബ് തന്നതല്ലേ, എന്റെ അല്ലാഹു തന്നതല്ലേ, വർല്ല ബിമാ ഖസമ അല്ലാഹു ലക, എന്റെ റബ്ബ് തന്നതാണെന്നുള്ള ചിന്തയുണ്ടായാൽ സഖുൻ അഗ്നന്നാസ്, നീ ഏറ്റവും വലിയ മുതലാളിയായി മാറുമെന്ന് ഷഫീഉനാ റസൂലുള്ളാ. നമ്മൾക്ക് എപ്പോഴും ടെൻഷനാണ്, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നല്ലോ. അതേപോലെ തന്നെ നമ്മളെപ്പോഴും നോക്കുന്നത് മുകളിലുള്ളവരെയാണ്, താഴെയുള്ളവരെ നമ്മൾ നോക്കാറില്ല. നമ്മുടെ വണ്ടിയിൽ ഇരുന്നാൽ നമ്മളെക്കാളും വലിയ വണ്ടിയിലുള്ളവരെയാണ് നമ്മൾ കാണുന്നത്, അപ്പോഴാണ് നമ്മൾക്ക് ടെൻഷൻ വരുന്നത്. നേരെ മറിച്ച് നിങ്ങളെക്കാളും താഴെയുള്ള വണ്ടികളെ നോക്കൂ, ബൈക്കിലൂടെ പോകുന്നവരെ നോക്കൂ, ഓട്ടോറിക്ഷയിലൂടെ പോകുന്നവരെ നോക്കൂ, ചെറിയ ചെറിയ കാറുകളിലുള്ളവരെ നോക്കൂ. എന്തിനാണ് ഫ്ലൈറ്റ് നോക്കുന്നത്? എന്തിനാണ് എറോപ്ലെയിൻ നോക്കുന്നത്? എന്തിനാണ് കോടികൾ വരുമാനമുള്ള വലിയ വലിയ വാഹനങ്ങൾ നോക്കുന്നത്? അപ്പോഴാണ് ടെൻഷൻ ഉണ്ടാകുന്നത്. താഴെ കടയിലുള്ളവരിൽ നിനക്ക് നോക്കിയാൽ എന്തെന്നില്ലാത്ത ആശ്വാസം ഉണ്ടാകും, അല്ലാഹു എത്ര നിഅമത്താണ് എനിക്ക് തന്നത്. നിങ്ങൾക്കൊരു അസുഖം വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഒരു അസുഖവും ഇല്ലാത്തവനെ നോക്കുന്നത്? ക്യാൻസർ ബാധിച്ച് എത്രയോ ഐസിയുകളിൽ എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അങ്ങ് ആർ സി സിയിൽ പെടഞ്ഞു വീഴുന്നവർ, കരയുന്നവർ, ഒച്ച വെക്കുന്നവർ, തലമുണ്ടനം ചെയ്തവർ, കീമിയോ ചെയ്യുന്നവർ, ഇങ്ങനെ സ്വന്തം ബ്രസ്റ്റ് പോലും സ്വന്തം മാറിടം പോലും കീറി മുറിക്കേണ്ടി വന്നവർ, കാല് മുറിക്കേണ്ടി വന്നവർ, കിഡ്നി മാറ്റിവെക്കേണ്ടി വന്നവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, ഇങ്ങനെ ജീവിതത്തിൽ നിരന്തരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ കഥകളൊന്ന് പഠിച്ചു നോക്കണം. ഇടയ്ക്കിടെ ഹോസ്പിറ്റലിൽ പോയാൽ അവിടെയുള്ള ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകണം, അവിടെയുള്ള ഐസിയുവിലേക്ക് നിങ്ങൾ പോകണം, അവിടെയുള്ള വാർഡുകളിൽ നിങ്ങൾ പോകണം. അപ്പോഴാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് എത്രയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ എന്തേ, എനിക്ക് മാത്രം തലവേദന, എനിക്ക് മാത്രം ഷുഗർ, എനിക്ക് മാത്രം നടുവേദന, ആ ഒരു നടുവേദനയല്ലേ നിങ്ങൾക്കുള്ളൂ, അതിനേക്കാളും വലിയ അസുഖങ്ങൾ അല്ലാഹു തന്നിട്ടില്ലല്ലോ. മരണത്തെ ഓർക്കുന്ന ആൾ ചിന്തിക്കുന്നത് ഈ ഷുഗർ ഉണ്ടായാൽ എന്തേ, ഇല്ലെങ്കിൽ എന്തേ, ക്യാൻസർ ഉണ്ടായാൽ എന്തേ, ഇല്ലെങ്കിൽ എന്തേ, അല്ലാഹു വിളിച്ചാൽ തിരിച്ചു പോകേണ്ടവനല്ല ഞാൻ, അതുകൊണ്ട് രോഗമുണ്ടായാൽ അയാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല, കടങ്ങൾ ഉണ്ടായാൽ പ്രയാസങ്ങൾ ഉണ്ടാവൂല, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ അയാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല, വീട് തകർന്നാൽ അയാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല, മക്കൾ മരണപ്പെട്ടാലും അയാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല. അതുകൊണ്ട് മരണത്തെ ഓർക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന മൂന്നാമത്തെ പ്രത്യേകത, ഖനാഅത്തുൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സംതൃപ്തി ഉണ്ടാകും, സന്തോഷമുണ്ടാകും, ടെൻഷൻ ഉണ്ടാവുകയില്ല. അതേപോലെ മരണത്തെ മറന്നു പോകുന്ന ആളുകൾക്ക് അല്ലാഹു ശിക്ഷിക്കുമെന്നാണ്, മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു ശിക്ഷിക്കുമെന്നാണ്. മരണത്തെ ഓർക്കാത്ത ആളുകൾ തൗബ ചെയ്യൂല, അഥവാ ഞാൻ ഇന്ന് മരണപ്പെടുമെന്ന് ചിന്തിക്കാത്ത ഒരാൾ തെറ്റ് ചെയ്താൽ തൗബ ചെയ്യൂല. അയാൾ തെറ്റ് ചെയ്ത് അയാളുടെ ഹൃദയം കടുത്തുപോകും, കാരണം അയാൾക്ക് മരിക്കുമെന്നുള്ള ഓർമ്മയില്ല. അതേപോലെ രണ്ടാമത്തെ ശിക്ഷ എന്ന് പറയുന്നത്, നിസ്കരിക്കാൻ വന്നാൽ അയാൾക്ക് എത്രയോ മടുപ്പ് വരും, കേൾക്കാൻ വന്നാൽ അയാൾക്ക് മടുപ്പ് വരും, കളി കാണാൻ പോയാൽ മടുപ്പുണ്ടാവൂല, സിനിമ കാണാൻ പോയാൽ മടുപ്പുണ്ടാവൂല, ഖുറാഅത്ത് ഒരു അഞ്ചു മിനിറ്റ് കൂടി പോയാൽ അയാൾക്ക് ക്ഷീണം വരും, പ്രാർത്ഥന ഒരു അഞ്ചു മിനിറ്റ് കൂടിയാൽ അയാൾക്ക് ക്ഷീണം വരും. അതുകൊണ്ട് മരണത്തെ ഓർക്കാത്ത ആളുകൾക്ക് ഇബാദത്തിൽ മടിയന്മാരായി മാറുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. പിന്നെ മൂന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത്, എപ്പോഴും ടെൻഷൻ ആയിരിക്കും അയാൾക്ക്, അയാൾക്കൊരിക്കലും ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവൂല. നമ്മളെന്ത് വേണം, എപ്പോഴും മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.